സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്, അപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ വീഡിയോ എങ്ങനെ സ്റ്റാറ്റസ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ സംഭവങ്ങൾ എലൈറ്റ് മോഷനിൽ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് ഫുൾ സ്ക്രീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫുൾ സ്ക്രീൻ വേണ്ടാന്നാണെങ്കിൽ, ഫുൾ സ്ക്രീൻ വേണ്ടാത്തവരായിരിക്കും മിക്കവരും. ഫുൾ സ്ക്രീൻ വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റേഷ്യോ സെലക്ട് ചെയ്യാം, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട പാർട്ട് ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആർക്കേഡാണ് എടുക്കുന്നത്. ഇതിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല, ബിക്കോസ് അത് കോപ്പിറൈറ്റാണ്. ഞാൻ എൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചിട്ടും കുറേ നോക്കി പ്രീവ്യൂവിൽ ഇടാൻ പറ്റുമെന്ന്, പറ്റുകയാണെങ്കിൽ ഞാൻ ഇടും. ഓക്കെ, കുറേ നോക്കുന്നുണ്ട്, സംഭവം കോപ്പിറൈറ്റ് കിട്ടിയാൽ ഞാൻ മ്യൂട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പാട്ട് കറക്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കറക്റ്റ് ആ സംഭവം കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ വേണ്ടത്, ഐ സ്പെൻഡ് ഓൾ ഓഫ് ദ ലവ് ആ സംഭവം തൊട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വരികൾ നിങ്ങൾ ക്രോമിലോ എവിടെയെങ്കിലൊക്കെ തപ്പി കണ്ടെത്താൻ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരികൾ കിട്ടുകയാണെങ്കിൽ ക്രോമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഷോർട്ട്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിലൊന്ന് പേസ്റ്റ് ചെയ്യുക, ലൈക്ക് മോഷനിൽ ഗൈസ്. ഓക്കെ, എന്നിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ബാസി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, ബാസി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് മാത്രം എടുത്തിട്ട് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എടുക്കാൻ കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ബാസ് ചെയ്യണ നല്ലത്. ഓക്കെ, ആ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം കളറ് വൈറ്റ് ആക്കുക, എന്നിട്ട് സൈസ് ഒന്ന് കൂട്ടി വയ്ക്കുക. ഓക്കെ, ഇത്രയൊക്കെയുള്ള ഗൈസ്. പിന്നെ അവസാനമായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഫക്ട്സിൽ പോവുക, എന്നിട്ട് ആഡ് എഫക്റ്റ് നോക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോമിൽ നിങ്ങൾ ഏറ്റവും അടിയിൽ ലെറ്റർ സ്കെയിൽ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെറ്റർ സ്കെയിൽ ഔട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇനി ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള സംഭവം, ഇനിയാണ് പണി ഗൈസ്. ഓക്കെ, ഇനിയാണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കിട്ടി, ഇതുപോലെ നിങ്ങൾ എല്ലാ ടെസ്റ്റുകളും ഓരോ ലെറ്റർ ബൈ ലെറ്റർ, ഐ സ്പെൻഡ് ഓൾ ദ ലവ് ഐ സേവ്ഡ്, വി വർ ഓൾവേസ് എ ലൂസിങ് ഗെയിം, അങ്ങനെ. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഓക്കെ, പാട്ട് പാടാണെന്നറിയാം, ബട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഓരോന്നോരോന്ന് വെച്ച് ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രോമിൽ പോയിട്ട് എടുക്കുക, എന്നിട്ട് തിരിച്ചു വരാം, കോപ്പി ചെയ്യുക, തിരിച്ചു വരാം. ദെൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ചെയ്യേണ്ട, അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ രണ്ട് പേപ്പർ ഇരിക്കണ പോലെ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. ഞാൻ കുറച്ച് ടെസ്റ്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ കാട്ടി തരാൻ സ്പീഡ് കൂട്ടിയിട്ടാണ്, ബട്ട് നിങ്ങൾക്കൊന്ന് സ്ലോ ആക്കിയിട്ടാണെങ്കിൽ കാണാം. ഓക്കെ, ബിക്കോസ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്, കാരണം നിങ്ങൾ ബോറടിച്ച് പോകും. 18 മിനിറ്റിൻ്റെ വീഡിയോ ആണത്, അത് ഞാൻ ചെറുതാക്കി വെറും 1 മിനിറ്റിലേക്ക് ചുരുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കാട്ടാൻ വേണ്ടിയിട്ട് അത്ര സ്പീഡ് ടൈം ലാപ്സ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ എല്ലാ വാക്കുകളും ജസ്റ്റ് ഒന്ന് അടിക്കുക. ഓക്കെ, അതേത് പാട്ടിനായാലും, ഇപ്പം ഞാൻ ആർക്കേഡ് എടുത്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ഏത് പാട്ടിനായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോന്നെടുത്ത് അതുകൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്തത് ഇങ്ങനെ മാറ്റുക, പേസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഇതന്നെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് തീർക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ തന്നെ ബെല്ലേക്കണം അടുത്ത് ഓൺ നോട്ടിഫിക്കേഷനിൽ അമർത്താം. അപ്പോൾ ഗെയിമിംഗ് ചാനലാണെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ കുറേ അധികം വീഡിയോസ് വരുന്നതായിരിക്കും, അപ്പോൾ എഡിറ്റിംഗ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഒക്കെ ഇടാം. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ്, അപ്പോൾ അതിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടുന്ന സ്റ്റാറ്റസ് നിങ്ങൾക്കും സ്റ്റാറ്റസ് ഇടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ളവർ അലമ്പില്ലാണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട്, സ്റ്റാറ്റസ് മാത്രം ഇട്ട്, സ്റ്റാറ്റസ് കിട്ടി, സ്റ്റാറ്റസ് ഇട്ട്, ഓക്കെ, ഈ രണ്ട് പരിപാടി മാത്രം സപ്പോർട്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ട സ്റ്റാറ്റസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മാത്രം പറഞ്ഞ് സഹകരിച്ച് പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് സുഖമായിട്ട് കയറാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അലമ്പുണ്ടാക്കാനാണെങ്കിൽ വരണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ടൈം ലാപ്സ് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്ര സ്പീഡിൽ നിനക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്, അതുകൊണ്ടാണ് സംഭവം നല്ല പണിയുണ്ട് ഗൈസ്. ഓക്കെ, 18 മിനിറ്റ് നിങ്ങൾക്ക് കുത്തിയിരിക്കണം, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് പണി ചെയ്യാൻ അങ്ങനെ എഡിറ്റിങ് താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഇതിനിറങ്ങി തിരിഞ്ഞാൽ മതി, കാരണം കുറച്ച് പണിയുണ്ട്. ഓക്കെ, ഒരു 18 മിനിറ്റ് ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് ഇങ്ങനെ അടിച്ച് കറക്റ്റ് പൊസിഷൻ വെച്ച് അത് കേട്ട് സിങ്ക് ചെയ്ത് കറക്റ്റ് വരുന്നുണ്ടോ നോക്കി, പിന്നെ ഇതൊക്കെ എന്താ പറയുക, എഫക്റ്റ് കറക്റ്റാണോ നോക്കി, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഫുള്ളി എഡിറ്റ് ചെയ്ത് തീർക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇത്
അപ്പോൾ ഗൈസ് ഇത് എഡിറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്ലോ എഫക്റ്റും റെയിൻ എഫക്റ്റും കൊടുക്കും. അപ്പോൾ ഈ രണ്ട് എഫക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നോഡ് കയറ്റണം. ഓക്കെ, നോഡ് വീഡിയോ എഡിറ്റർ കയറ്റണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാൻ കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നോഡ് കയറ്റുക, പിന്നെ മറ്റേ ഞാൻ ടെക്സ്റ്റിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോഡ് എഡിറ്ററിലേക്ക് കയറാം. ഓക്കെ, നോഡ് എഡിറ്ററിൽ കയറിയിട്ടാണ് പണി. നോഡ് എഡിറ്ററിൽ കയറിയിട്ട് നോഡ് എഡിറ്ററിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്ലോ ആണ്, ലൈക് മോഷനേക്കാളും സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കയറിയതിന് ശേഷം ജസ്റ്റ് ഒരു ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ഓക്കെ, ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യുക. മീഡിയയിൽ പോയിട്ട് വീഡിയോസിൽ പോയിട്ട് അത് നിങ്ങൾ സ്റ്റാർട്ടിങ് ട്യൂട്ടോറിയൽ കാണും, ഒരു കാട്ടി തരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ പ്ലസ് ബട്ടൺ ഞെക്കുക. ഗൈസ് ഓക്കെ, ആ കറക്റ്റ് ആ ടെക്സ്റ്റ് വരുന്ന പൊസിഷനിലൊന്ന് പോസ് ചെയ്ത് വയ്ക്കുക. ആ ടെക്സ്റ്റ് ഒന്ന് വരുന്ന പോസ്റ്റ്, ഓക്കെ പോസ് ഓക്കെ. അപ്പോൾ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടിയിലൊരു വെള്ള പ്ലസ് ബട്ടൺ, അതിൽ അസെറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ് കാണും. അതിൽ ഗ്ലോ എടുക്കുമ്പോൾ ഗ്ലോ എന്ന് പറഞ്ഞിട്ട് സംഭവം കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്ലോ. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ സ്കാറ്ററിങ്ങും റേഡിയസും നമ്മൾക്കും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കളറ് ഞാനിവിടെ യെല്ലോ, ഒരു ഓറഞ്ച് യെല്ലോ, ഓക്കെ, മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് എടുക്കുന്നത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പല കളറിലും ട്രൈ ചെയ്യാവുന്ന, അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു കളറിൽ വെച്ചത്. നിങ്ങൾ പല കളറിലുള്ള വീഡിയോസും കണ്ടിട്ടുണ്ട് ഇതുപോലെയാണ്. ഓക്കെ, ഇതെന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കുക. ഇതിങ്ങനെ സ്കാറ്ററിങ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു ഫീല് വരണം. അതൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക, ഇത് ഇത് മതി എന്ന് തോന്നണ ഒരു ഇതിലേക്ക് ആ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ മോളിലേക്കും താഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ മോളിലേക്ക് അടിക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അസെറ്റ് സ്റ്റോറിലേക്ക് തന്നെ പോവുക. അവിടെ നിങ്ങൾക്ക് നേച്ചർ എടുക്കുമ്പോൾ റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ റെയിൻ ഡ്രോപ്സ് ഒന്നെടുത്ത് ജസ്റ്റ് നിങ്ങളത് ഓണാക്കുക, പിന്നെ അത് കൂട്ടിയും കുറച്ച് വെച്ച് നിങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ തോന്നുന്ന രീതിയാണ് എഡിറ്റിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പെർഫെക്ഷൻ തോന്നുന്നത്, എങ്ങനെയാണോ ആ ഒരു വീഡിയോയ്ക്ക് പെർഫെക്ഷൻ കിട്ടുന്നത് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡൈനാമിക് ഒന്ന് ഓൺ ചെയ്ത് തരാം കഴിച്ചു. ഓക്കെ, കാരണം ആ ഒരു ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഇങ്ങനെ തുള്ളികൾ വീഴുന്നൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഡൈനാമിക് ഓൺ ചെയ്ത് തരാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓഫ് ചെയ്തും ഇടാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കൂട്ടിയും കുറച്ച് വിടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ഓണാക്കിയിട്ടാലും മതി, ആ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ എഫക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണുള്ളത്. നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോം ബട്ടൻ്റെ ഒരു വീടിൻ്റെ ബട്ടൺ ഇല്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തെ ബട്ടൺ ഞെക്കി ആ പ്ലേ ബട്ടൺ ഞെക്കാം, ഞാൻ കാട്ടി തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് വീഡിയോ സെർച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ കിടുക്കാച്ച വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഇതും കൂടി കാട്ടി തരണ്ടേ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി കാട്ടി തരാം. അപ്പോൾ ഹോം ബട്ടൻ്റെ അപ്പുറത്തെ അപ്ലോഡ് ബട്ടൺ ഞെക്കുക, ആ പച്ച പ്ലേ ബട്ടൺ ഞെക്കുക. ഓക്കെ, ബൈ ബൈ, സി യു അഗെയിൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണും അമർത്താനും മറക്കല്ലേ.